ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ആരും മറക്കാത്ത ഒരു ജനപ്രതിനിധിയാണ് നമ്മുടെ ബി വി അൻവർ. നമ്മുടെ ബി വി കാക്ക എന്ത് വേണമെങ്കിലും ചെയ്തു കൂട്ടും, പക്ഷേ മറ്റൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അണ്ണൻ തമ്പിയിൽ മമ്മൂട്ടി പറയുന്നത് പോലെ, എൻ്റെ അനിയനെ ഞാൻ അടിക്കും, വേറെ ഏതെങ്കിലും തെണ്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ തീർക്കും എന്ന് പറയില്ല. അതുപോലെ നമ്മുടെ കാക്ക എന്ത് വേണമെങ്കിലും ചെയ്യും. പിന്നെ കാക്ക കേരളത്തെ ശുദ്ധീകരിച്ചേ അടങ്ങൂ എന്ന് നേരത്തെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ആദ്യം കാക്ക വിചാരിച്ചു, കാക്ക ചെയ്യുന്ന എല്ലാ കള്ളത്തരങ്ങളും ആഫ്രിക്കയിലെ സ്വർണ്ണഖനനവും എല്ലാം പിടിക്കപ്പെടുവാണല്ലോ, എല്ലാം ചീറ്റിപ്പോകുന്നു. അതുകൊണ്ട് ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന് മാനം കളയുന്നത് മാധ്യമങ്ങളാണ്. ആദ്യം മാധ്യമങ്ങൾ കിട്ടങ്ങ് കൊട്ടാമെന്ന് കാക്ക ചിന്തിച്ചു. അങ്ങനെ കേരളത്തിൻ്റെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ കത്തിവെക്കാൻ തീരുമാനിച്ച് ഇത്തരം എല്ലാ വസ്തുതകളും രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, വ്യക്തികളെ നോക്കാതെ കൃത്യമായി തുറന്നു പറയുന്ന ആളുകളുടെ ലിസ്റ്റ് ടു ഹിറ്റ് ലിസ്റ്റ്. അതിലൊന്ന് മറുനാടൻ മലയാളി ഷാജൻ സ്കരിയ, അവനെ പൂട്ടിയിട്ട് മതി, ബാക്കി എന്നങ്ങ് തീരുമാനിച്ചു. അങ്ങനെ പൂട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു ഒരു കേസ്, രണ്ട് കേസ്, മൂന്ന് കേസ്, നാല് കേസ്, അഞ്ച് കേസ്, ആറ് കേസ്, ഏഴ് കേസും ചീറ്റിപ്പോയി. പിന്നീട് രാജ്യദ്രോഹം പറഞ്ഞു ഏറ്റവും ഒടുവിൽ കൊടുത്ത കേസ് അതായിരുന്നു. പാകിസ്ഥാനിന് വേണ്ടി ഷാജൻ സ്കരിയ നമ്മുടെ രാജ്യ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു, പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥരുടെയും ഫോൺ കോളുകൾ ചോർത്തി കൊടുക്കുന്നു, ഇതൊക്കെയായിരുന്നു. അപ്പോഴും വിശ്വസിക്കാവുന്ന എവിഡൻസ് ഒന്നും വന്നില്ല. ഒടുവിൽ കാക്കയെ പൂട്ടാൻ ഒരാൾ ഇറങ്ങി തിരിച്ചു. കാക്ക സർക്കാർ വക ഒരുപാട് ഭൂമി കൈയടക്കി വെച്ചിട്ടുണ്ടെന്ന്, പിന്നെ അതിങ്ങ് തന്നിട്ട് കേരളത്തെ ശുദ്ധീകരിക്കുന്നത് നമുക്കങ്ങ് തറക്കല്ലിടാം, നമുക്കൊരു ഉദ്ഘാടനം ചെയ്യണ്ടേ. അങ്ങനെ എന്തായിരുന്നാലും കാക്ക ഏതാണ്ടൊക്കെ ഒന്ന് പെട്ടു. ഇപ്പോ സ്വന്തം റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്കു വേണ്ടി നമ്മുടെ നിലമ്പൂർ എം എൽ എ ആയ ബി വി കാക്ക എന്ന് പറയുന്നതാണ് രസം കേട്ടാ, നമ്മുടെ പി വി അൻവർ മലയോര ഹൈവേയുടെ അലൈൻമെന്റ് അട്ടിമറിച്ചു എന്ന ആരോപണവുമായിട്ട് മലപ്പുറം ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയിയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഇത്തരം ജനപ്രതിനിധികൾ മാത്രമല്ല, ഏതെങ്കിലും ഒരു തുക്കടാച്ചി പാർട്ടിക്കാരനാണെങ്കിൽ പോലും അവരെയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുമ്പോഴൊന്നും പേടിക്കണ്ടേ. പ്രത്യേകിച്ച് ചോര കണ്ടറ പുതിർന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്, അപ്പോ പറയുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം, വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പിന്നീട് അവർക്ക് ഈ നാട്ടിൽ നിലനിന്ന് പോകണ്ടേ. എന്തായിരുന്നാലും സത്യസന്ധമായ ഒരു കേസായതുകൊണ്ട് താൻ ഇതിൽ വിജയിക്കുമെന്നും ഇതിനകത്ത് ഒരു തീർപ്പുണ്ടാകുമെന്നും നിയമ നടപടി ഉണ്ടാകുമെന്നും ജോയി വിശ്വസിച്ചു. ആത്മാർത്ഥതയോടെ, ആത്മവിശ്വാസത്തോടെ അദ്ദേഹം ഇറങ്ങി തിരിച്ചു. കക്കാടംപൊയിലില് നിലമ്പൂർ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള അമ്യൂസ്മെന്റ് പാർക്കും വില്ലകളും ഏക്കറ് കണക്കിന് ഭൂമിയും കോടികൾക്ക് വിൽക്കാനും റിയൽ എസ്റ്റേറ്റ് താല്പര്യം സംരക്ഷിക്കാനും അലൈൻമെന്റിൽ തിരിമറി നടത്തിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ജോയി തൊടുത്തുവിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. കൊച്ചി ബംഗളൂരു ദൂരം നിലവിലുള്ളതിനേക്കാൾ 1.5 മണിക്കൂർ ലാഭിക്കാൻ കഴിയുന്ന, നാളെ ഒരു ടൂറിസം കോറിഡോറായി മാറുമായിരുന്ന ഈ നാടിൻ്റെ സ്വപ്ന പദ്ധതിയാണ് എം എൽ എയുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് മുമ്പിൽ പൊലിഞ്ഞത് എന്നാണ് വി എസ് ജോയി കുറിച്ചത്. കാസർഗോഡ് നന്ദാരപ്പടവിൽ നിന്നാരംഭിച്ച് വയനാട്ടിലെത്തി മേപ്പാടി, മുണ്ടേരി, അമരമ്പലം, മണ്ണാർക്കാട് വഴി പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലാണ് 2015 UDF സർക്കാർ മലയോര ഹൈവേയുടെ അലൈൻമെന്റ് തയ്യാറാക്കിയിരുന്നത് എന്ന് ജോയി ചൂണ്ടിക്കാണിച്ചു. എന്നാല് അൻവർ ഇടപെട്ട് മേപ്പാടിയിൽ നിന്ന് കള്ളാടി ടണൽ വഴി ആനക്കാംപൊയിലിൽ എത്തി കക്കാടംപൊയിലിൽ എത്തുന്ന രീതിയിൽ അലൈൻമെന്റ് അട്ടിമറിച്ചിരിക്കുകയാണ് എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ജോയിയുടെ ആരോപണം.
ഇപ്പോ അദ്ദേഹത്തിന്റെ ആരോപണ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മലയോര ഹൈവേയുടെ അലൈൻമെന്റ് അട്ടിമറിച്ച നിലമ്പൂർ MLA അഴിമതിക്കെതിരെ പ്രതിഷേധം. കാസർഗോഡ് നന്ദാരപ്പടവിൽ നിന്നാരംഭിച്ച് വയനാട്ടിലെത്തി മേപ്പാടിയിൽ നിന്ന് മുണ്ടേരി വഴി അമരമ്പലം വഴി മണ്ണാർക്കാട് വഴി പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് UDF സർക്കാർ 2015 മലയോര ഹൈവേയുടെ അലൈൻമെന്റ് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് കള്ളാടി ടണൽ വഴി ആനക്കാംപോയിൽ എത്തി കക്കാടംപോയിൽ എത്തുന്ന രീതിയിൽ അലൈൻമെന്റിനെ അട്ടിമറിച്ചിരിക്കുകയാണ്. കക്കാടംപോയിലിൽ നിലമ്പൂർ MLAക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കും വില്ലകളും ഏക്കർ കണക്കിന് ഭൂമിയും കോടികൾക്ക് വിൽക്കാനും റിയൽ എസ്റ്റേറ്റ് താല്പര്യം സംരക്ഷിക്കാനും അലൈൻമെന്റിൽ തിരിമറി നടത്തിയിരിക്കുകയാണ്. MLA വിജയിച്ചപ്പോൾ 6 മാസം കൊണ്ട് മുണ്ടേരിയിൽ നിന്ന് മേപ്പാടിയിലേക്ക് റോഡുണ്ടാക്കി. എന്റെ സ്വന്തം 4-wheel ജീപ്പ് ഞാൻ സ്വയം ഓടിച്ച് വയനാട് കയറും എന്ന് തള്ളി മറിക്കുകയും എന്നിട്ട് നിലമ്പൂർ നോർത്ത് DFO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് റോഡിന് അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ അതിന്റെ പേരിൽ രാഹുൽ ഗാന്ധി MPയെ പഴിചാരി രക്ഷപ്പെടാനുമാണ് MLA ശ്രമിച്ചത്. മലയോര ഹൈവേ വരുമെന്ന മോഹന വാഗ്ദാനം നൽകി പാവപ്പെട്ട ജനങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപരിഹാരം പോലും നൽകാതെ പിടിച്ചെടുത്ത് 12 മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കിയ ശേഷം വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന നിലവിലുള്ള റോഡ് വീതി കൂട്ടാനോ അറ്റകുറ്റപ്പണി നടത്താനോ പോലും ശ്രമിക്കാതെ ഈ പദ്ധതി ഉപേക്ഷിച്ചു എന്നാണ് നവകേരള സദസ്സിൽ പരാതി കൊടുത്ത ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന മറുപടി. മലയോര ഹൈവേയുടെ ഭാഗമായി ഒരു റീച്ചിൽ നിലമ്പൂർ കക്കാടംപോയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. അതിലാർക്കും എതിർപ്പില്ല. പക്ഷേ മുണ്ടേരി മേപ്പാടി വഴിയുള്ള അലൈൻമെന്റ് വനഭൂമിയുടെ പേരിൽ ഉപേക്ഷിച്ച് വനഭൂമിയുടെ തന്നെ ആനക്കാംപോയിൽ വഴി പുതിയ പാത കൊണ്ടുവരുമ്പോൾ അതിന്റെ പുറകിൽ MLA റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളും റിസോർട്ട് മാഫിയയുടെ ഇടപെടലും ഉണ്ടെന്ന കാര്യം വ്യക്തമാണ്. മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേക്ക് വനഭൂമി ലഭ്യമാക്കാൻ കേന്ദ്ര വനം വകുപ്പിന്റെ പരിവേഷ് സൈറ്റിൽ നൽകിയ അപേക്ഷ PWD പിൻവലിച്ചിരിക്കുന്നു. എന്നു മാത്രമല്ല, വിശദമായി പ്രതിപാദിക്കുന്ന ന്യൂസ് ലെറ്ററിന്റെ ഏറ്റവും പുതിയ ലക്കത്തിൽ മലയോര ഹൈവേയുടെ റീച്ചിൽ മുണ്ടേരി മേപ്പാടി ഒഴിവാക്കുകയും ചെയ്തു. കൊച്ചി ബംഗളൂരു ദൂരം നിലവിലുള്ളതിനേക്കാൾ 1.5 മണിക്കൂർ ലാഭിക്കാൻ കഴിയുന്ന മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന, നാളെ ഒരു ടൂറിസം കോറിഡോറായി മാറാവുന്ന ഈ നാടിന്റെ സ്വപ്ന പദ്ധതി MLA റിയൽ എസ്റ്റേറ്റ് താല്പര്യത്തിന് മുന്നിൽ പൊലിഞ്ഞിരിക്കുന്നു. ഇത്രയുമാണ് ജോയിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ജനപ്രതിനിധിയാണെന്ന് വെച്ച്, ഞാനൊരു ഗുണ്ടയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളിമറിക്കുന്നെന്ന് വെച്ച് എല്ലാവരും അങ്ങ് ഭയപ്പെട്ട് മാറി നിൽക്കും എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അപ്പോ ആരെങ്കിലും ഒരാളൊന്ന് നിവർന്ന് നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സകല ഏർപ്പാടുകളും. ഒരു മനുഷ്യൻ എന്തിന്റെ പേരിൽ അഹങ്കരിക്കാനാണ്? പണത്തിന്റെ പേരിലോ നഷ്ടപ്പെടും, പദവിയുടെ പേരിലോ ഒരു ആരോപണം മതി പൊലിഞ്ഞു വീഴാൻ. പിന്നെന്താണ്, പ്രശസ്തിയോ ഒക്കെ തകരും, ആരോഗ്യമോ ഒക്കെ. അങ്ങനെ മനുഷ്യൻ ഇട്ട വസ്ത്രം ഊരുമെന്ന് ഉറപ്പില്ലാത്ത മനുഷ്യൻ, വിട്ട ശ്വാസം മേലേക്ക് വലിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർന്നു മനുഷ്യന്റെ ജീവിതം. അങ്ങനെയുള്ള മനുഷ്യൻ എന്തിൻ്റെയോ പേരിൽ അങ്ങ് അഹങ്കരിക്കുവാണ്. എൻ്റെ തലയ്ക്കു മുകളിൽ, അതല്ലെങ്കിൽ എൻ്റെ തലയിലാണ് ഈ ലോകം കറങ്ങുന്നത് എന്ന് ചിന്തിച്ച് എല്ലാരെയും ഞാൻ പൂട്ടിക്കെട്ടും, എല്ലാരെയും അവസാനിപ്പിക്കും എന്ന് വിചാരിച്ചിറങ്ങുമ്പോൾ നമ്മളെ പൂട്ടിക്കെട്ടാൻ അണിയറയിൽ മറ്റാരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടാകും. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും നല്ലതാണ്.